പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാ, നവമൊരു പീഠമൊരുക്കിടാ, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അമ്മേ, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. അമ്മേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, മരണം മൂലം വേർപെട്ടു ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. നിശിഹായിൽ നിദ്ര പ്രാപിച്ചവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ, ആരാരീ ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണ് മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന പോൽ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പോ. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ, ആത്മാക്കൾക്ക് ആശ്വാസം നൽകേണമേ. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങ് നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോ മിശിഹായി, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായനേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
സഹോദരരെ, ഹെബ്രായക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 11:11-22 വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. അതിനാൽ ഒരുവനിൽ നിന്ന്, അതും മൃതപ്രായനായ ഒരുവനിൽ നിന്ന്, ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും വളരെ പേർ ജനിച്ചു. ഇവരെല്ലാം വിശ്വാസത്തോടെയാണ് മരിച്ചത്. അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. എങ്കിലും ദൂരെ നിന്ന് അവയെ കണ്ട് അഭിവാദനം ചെയ്യുകയും തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു. ഇപ്രകാരം പറയുന്നവർ തങ്ങൾ പ്രദേശത്തെയാണ് അന്വേഷിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരമുണ്ടാകുമായിരുന്നു. ഇപ്പോഴാകട്ടെ, അവർ അതിനേക്കാൾ ശ്രേഷ്ഠവും സ്വർഗീയമായതിനെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നു. അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിക്കുന്നില്ല. അവർക്കായി അവിടുന്ന് ഒരു നഗരം തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചത്. ഇസഹാക്കിലൂടെ നിന്റെ സന്തതി വിളിക്കപ്പെടുമെന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നിട്ടും അവൻ തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കുവാൻ ഒരുങ്ങി. മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കുവാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞാൽ ഇസഹാക്കിനെ അവന് തിരിച്ചുകിട്ടി. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏസാവിനെയും അനുഗ്രഹിച്ചു. ആസന്നമരണനായ യാക്കോബ് തൻ്റെ വടി ഊന്നി നിന്ന് ആരാധിച്ചുകൊണ്ട് ജോസഫിൻ്റെ മക്കളെ ഓരോരുത്തരെയും വിശ്വാസത്തോടെ അനുഗ്രഹിച്ചു. ജോസഫ് മരിക്കുമ്പോൾ വിശ്വാസം മൂലം ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ മനസ്സിൽ കണ്ടുകൊണ്ട് തൻ്റെ അസ്ഥി എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു. നമ്മുടെ കർത്താവായ മെസ്സിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മെസ്സിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് നീക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മെസ്സിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മെസ്സിഹായ്ക്ക് സ്തുതി. 11:37 അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫരിസയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചു. അവൻ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിന് മുൻപ് അവൻ കഴുകി ശുദ്ധി വരുത്താത്തതിനെ പറ്റി ആ ഫരിസയൻ അത്ഭുതപ്പെട്ടു. അയാൾ അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ഫരിസയരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടുപ്പാക്കുന്നു, നിങ്ങളുടെ അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഭോഷന്മാരെ, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവ് നിർമ്മിച്ചത്? നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും. ഫരിസേരെ, നിങ്ങൾക്ക് ദുരിതം. എന്തെന്നാൽ നിങ്ങൾ അരുതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ച് കളയുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. നമ്മുടെ കർത്താവായ മെസ്സിഹായ്ക്ക് സ്തുതി. ചൊല്ലൊരുപാട് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ്: നിയമാനുഷ്ഠാനങ്ങളെല്ലാം, ബാഹ്യമായ കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായി ചെയ്യുന്നു, എന്നാൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമല്ല. ആണ് ഈശോ അമ്മയെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിയമാനുഷ്ഠാനങ്ങളെല്ലാം, ബാഹ്യമായ കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയുണ്ട്, നല്ല ഉടുപ്പുണ്ട്, നല്ല വെള്ള കളറാണ്, പള്ളിയിലെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തകളും വിചാരങ്ങളും, അതല്ലെങ്കിൽ ദുഷ്ടതയും വെറുപ്പും വിദ്വേഷവുമൊക്കെ മാറ്റിയില്ലെങ്കിൽ നമ്മളും ഫരിസേരെ പോലെയാകും. ബാഹ്യമായ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുകയും എന്നാൽ നമ്മുടെ മനസ്സിൽ ദുഷ്ടതയും വഞ്ചനയും വെറുപ്പുമാണെങ്കിൽ എങ്ങനെയാണ് കർത്താവിന് സ്വീകാര്യമാകുന്ന ബലിയായി നമ്മുടെ ബലി മാറുന്നത്? അതുകൊണ്ട് ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം, ബാഹ്യമായ ആചാരങ്ങളെല്ലാം വേണം,
എല്ലാം വേണം. പക്ഷെ അതോടൊപ്പം ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും ഇല്ലാത്ത ആരാധനയ്ക്ക് വലിയ പ്രസക്തിയില്ലെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തിനും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മാമോദീസ വഴി സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങൾ വേറെ വരികയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം വരളി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗഭാഗ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാനിടയാക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, മരിച്ചവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർത്തിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളിലെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും നീക്കി ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാൻ നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ്റെയും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായി ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നവർ, വീടില്ലാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, പ്രായമായ നമ്മുടെ മാതാപിതാക്കൾ, ദേശങ്ങൾക്ക് ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, പഠിക്കുന്ന മക്കൾ, ക്യാൻസർ രോഗികളെ ചികിത്സയിൽ കഴിയുന്നവർ, എല്ലാ പുരോഹിതരെയും സന്യസ്തരെയും നമുക്ക് ഓർക്കാം. ഒരു ജോലി കിട്ടാൻ വേണ്ടി നിരവധി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്ന മക്കളെ ഓർക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കർത്താവിൻ്റെ തലയിൽ വയ്ക്കാം. വിശ്വയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായനേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരി സഹോദരങ്ങളെ. കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഭീഷണം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും
എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരുവരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രന് ഓശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തന്നേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോയേ, എൻ്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമുണ്ണിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ഫ്രാൻസിസ് മാർ ബാബയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലിതയ്ക്ക് വേണ്ടിയും അതിരൂപത അഡ്മിനിസ്ട്രേറ്റർമാർ ആൻഡ്രൂസ് മെത്രാപ്പൊലിതയ്ക്ക് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ
എല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്നു. ഈ സമൂഹത്തിന് വേണ്ടിയും എന്നോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ എളിയവനും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ ദുരിതനദിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശംസിഹായുടെയും പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ നിന്റെ പരിശുദ്ധ ആത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടകളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ദൈവമേ അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയതോന്നണമേ. അങ്ങയുടെ കാരണ്യാതിരേഖതനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാ നിനക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകൻ ഈശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടും അപ്പം ഞാൻ സ്നേഹമുടെന്നെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശോ അറിഞ്ഞറിയാതെ വന്ന് പോയ പാപങ്ങൾ പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാൽ. അപരാധങ്ങൾ നീക്കണമേ പാപകടങ്ങൾ മായ്ക്കണമേ. കർത്താവാരിയോമേ കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യവാന നീതിമാനമായ വിധി കർത്താവേ, ഞങ്ങളുടെ മരിച്ചവരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തിലെ അവരെ അങ്ങയുടെ വലത് ഭാഗം നിർത്തണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. നമ്മെ ജീവിക്കുന്ന കർത്താവ് ശംസിഹാണ്ട് കൃപാവരം അവിടുത്തെ കാരുണ്യതലം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഈശോയുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. അരുവിക്കിടത്ത് ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങെൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനി ഒരു നാളും അങ്ങ് എന്നിൽ നിന്നും വേർ പിരിയരുതേ. ഓ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഓ അറിയപ്പെടാത്ത സ്നേഹമേ, ഓ എൻ്റെ പ്രിയനെ, എപ്പോഴങ്ങ് എന്നെ അങ്ങേതായി സ്വീകരിക്കും. ആമേൻ. കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങൾ അണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ കാഴ്ചകൾ അനവരതം കനിവോട് കൈക്കൊണ്ടരുളണമേ. ആമേൻ. കർത്താവേ, നിൻ ദാസർക്കായി തിരുസന്നിധിയിൽ അണച്ചിടും ബലിയുതൃക്കൺ പാർക്കണമേ, മൃതരുടെ പാപം മായ്ക്കണമേ. ആമേൻ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാം അഖിലർക്കും, കരുണയോടേകണം അഖിലേശ ദിവ്യാനുഗ്രഹം എന്നെന്നും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഇതിനു ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.